നമസ്കാരം. മലയാളികൾ ഒരിക്കലും മറക്കാത്ത രണ്ട് സിനിമകളാണ് വൈശാലിയും ഞാൻ ഗന്ധർവനും. പുരാണവും ദൈവീകതയും ഒരുമിച്ച് ചേർത്ത് മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുത്ത ചിത്രങ്ങളാണ് ഇത് രണ്ടും. രണ്ടും രണ്ട് സമയത്ത് നടക്കുന്ന കഥകളാണെങ്കിലും കുറച്ച് സമയമൊക്കെ ഇത് തമ്മിലുണ്ട്. പി പത്മരാജൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത മലയാള ചലച്ചിത്രമാണ് ഞാൻ ഗന്ധർവൻ. നിതീഷ്, ഭരദ്വാജ്, സുബർണ എന്നിവർ മുഖ്യവേഷങ്ങൾ അഭിനയിച്ചു. ഭൂമിയിലെ ഒരു കന്യകയെ പ്രണയിക്കുന്ന ഗന്ധർവന്റെ കഥയാണ് ചിത്രത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. പത്മരാജൻ സംവിധാനം ചെയ്ത് അവസാന ചലച്ചിത്രം കൂടിയാണ് ഞാൻ ഗന്ധർവൻ. എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയെ അടിസ്ഥാനമാക്കി ഭരതൻ സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് വൈശാലി. 1988 പുറത്തിറങ്ങിയ ഈ ചിത്രം പുരാണ കഥ അവതരിപ്പിക്കുന്ന ഏക ഭരതൻ ചിത്രമാണ് വൈശാലി. ഈ രണ്ട് ചിത്രത്തിലും തകർത്ത് അഭിനയിച്ച നടിയാണ് സുബർണ. വൈശാലിയായും അതുപോലെ ഭാമയായും ഒക്കെ മലയാളികൾ ഇന്നും ഓർത്തിരിക്കുന്ന നടിയാണ് സുബർണ. 11 ചിത്രങ്ങളിൽ അഭിനയിച്ച നടി 4 മലയാള സിനിമയിൽ അഭിനയിച്ചു. അത്ഭുതം എന്ന് പറയേണ്ട കാര്യമില്ല. ആദ്യ ചിത്രം തൊട്ട് എല്ലാം വമ്പൻ ഹിറ്റുകളാണ് മലയാളത്തിൽ. മഹാരാഷ്ട്രയിൽ ജനിച്ച ഒരു ഉത്തരേന്ത്യൻ ചലച്ചിത്ര നടിയാണ് സുബർണ ആനന്ദ്. 1969 ജനിച്ച ഇവർ ഭരതൻ സംവിധാനം ചെയ്ത 1988 പുറത്തിറങ്ങിയ വൈശാലി എന്ന ചിത്രത്തിൽ ടൈറ്റിൽ റോൾ ചെയ്തതോടെയാണ് പ്രശസ്തയായത്. അതേ വർഷം പുറത്തിറങ്ങിയ ഹിന്ദി ചിത്രമായ തെസാബിലെ ജ്യോതി ദേശ്മുഖ് എന്ന കഥാപാത്രവും ശ്രദ്ധിക്കപ്പെട്ടു. മലയാളത്തിൽ ഇവർ അവസാനം അഭിനയിച്ച ചിത്രം 1991 പുറത്തിറങ്ങിയ പത്മരാജൻ ചിത്രമായ ഞാൻ ഗന്ധർവനാണ്. 1997 പുറത്തിറങ്ങിയ ഹിന്ദി ചിത്രമായ ആസ്ഥ ഇൻ ദി പ്രിസൺ ഓഫ് സ്പ്രിംഗ് ആണ് സുബർണ അവസാനമായി അഭിനയിച്ച ചിത്രം. സുബർണ അഭിനയിച്ച മറ്റൊരു മലയാള ചിത്രമാണ് ജയറാം നായകനായ നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്ക. അതിനു മുൻപ് അഭിനയിച്ച സൂപ്പർ ഹിറ്റ് ചിത്രമാണ് ഉത്തരം. അങ്ങനെ മലയാളത്തിൽ ഹിറ്റുകളുടെ രാജകുമാരി എന്ന് തന്നെ പറയാം. ഭരതൻ സംവിധാനം ചെയ്ത വൈശാലിയിലൂടെയാണ് സുബർണ മലയാളത്തിലേക്ക് എത്തിയത് എന്ന് എല്ലാവർക്കും അറിയാം. ആദ്യ ചിത്രത്തിലെ നായകനെ തന്നെ പ്രണയിച്ച് വിവാഹം കഴിക്കുകയായിരുന്നു സുബർണ. അത് എല്ലാം പ്രേക്ഷകർക്കും സന്തോഷം നൽകിയ വാർത്തയായിരുന്നു. അവരുടെ ഇഷ്ടജോടി ജീവിതത്തിൽ ഒരുമിക്കുന്നു എന്ന് കേട്ടപ്പോൾ ആകെ സന്തോഷത്തിലായിരുന്നു എല്ലാവരും. വൈശാലി സിനിമയിൽ ഋഷി ശൃംഖറായി അഭിനയിച്ച സഞ്ജയിനെയാണ് സുബർണ വിവാഹം കഴിച്ചത്. എന്നാൽ അധികം നാൾ ആ ബന്ധത്തിന് ആയുസ്സുണ്ടായിരുന്നില്ല. 2007 ഇവർ വിവാഹ മോചിതരുമായി. എന്നാൽ ഇപ്പോഴും സഞ്ജയിയോട് മനസ്സിൽ പഴയ പ്രണയമുണ്ടെന്നാണ് സുബർണ പലപ്പോഴും പറഞ്ഞത്. അഭിപ്രായ വ്യത്യാസം കൂടി വന്നതോടെ ഇരുവരും വിവാഹമോചിതരാവുകയായിരുന്നു. ശേഷം 2 വർഷങ്ങൾക്ക് ശേഷം താരം വീണ്ടും വിവാഹിതരാവുകയായിരുന്നു. വിവാഹമോചനത്തിന് പിന്നാലെ ഇരുവരും പുനർവിവാഹിതരായിരുന്നു. മക്കൾ സുവർണയ്ക്കൊപ്പമാണ് കഴിയുന്നത്. തൻ്റെ മക്കളുടെ നല്ല അമ്മയാണ് സുവർണയെന്ന് സഞ്ജയും പറഞ്ഞു. മക്കളെ നന്നായാണ് സുബർണ നോക്കി വളർത്തിയത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും സഞ്ജയ് പറഞ്ഞു. ഞങ്ങളുടെ ഇടയിൽ ശത്രുതയില്ല. എൻ്റെ മൂത്ത മകനെ കണ്ടാൽ സഞ്ജയെ പോലെ തന്നെയാണ്. അകന്നാണ് കഴിയുന്നതെങ്കിലും ഇഷ്ടപ്പെട്ടയാൾ സന്തോഷമായി കഴിയുന്നത് കാണുന്നത് സന്തോഷമാണെന്നും സുബർണ പറഞ്ഞിരുന്നു. സിനിമയിലേക്ക് തിരിച്ചു വരാൻ തയ്യാറെടുക്കുന്ന സമയത്താണ് രണ്ടാമത് വിവാഹിതയാകുന്നത്. അധികം വൈകാതെ തന്നെ കുട്ടികൾ കൂടിയായതോടെ സിനിമയിലേക്കുള്ള തിരിച്ചുവരവ് വീണ്ടും നീട്ടിവെക്കുകയായിരുന്നു. പിന്നീട് കുടുംബവുമായി പോകാൻ തയ്യാറായി. കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയതോടെ സിനിമയിലേക്കുള്ള തിരിച്ചുവരവ് ഉപേക്ഷിക്കുകയും കുട്ടികളെ പരിചരിച്ച് കഴിയുകയുമായിരുന്നു. ഇപ്പോൾ ബോംബെയിൽ കുടുംബത്തിനോടൊപ്പം ബിസിനസ് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിക്കുകയാണ് സുബർണ. സിനിമയിലേക്ക് ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്ന് താരം ആരാധകരെ അറിയിച്ചിരുന്നു. ഇപ്പോഴത്തെ സുബർണയുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോഴേക്കും മലയാളികൾ ഒന്നടങ്കം അമ്പരന്നിരുന്നു. കാരണം അതിസുന്ദരിയായ തങ്ങളുടെ ഇഷ്ടനായികയ്ക്കുണ്ടായ രൂപമാറ്റം അത്ഭുതപ്പെടുത്തും വിധത്തിലുള്ളതായിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.